നമസ്കാരം വയോധികനായ അറുപത്തിരണ്ടുകാരനെ റാഷിദ ഹണി ട്രാപ്പിൽ കുടുക്കി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ തട്ടിയ ശേഷം ഈ പണം കൊണ്ട് പുതുപുത്തൻ കാറും അവർ വാങ്ങിച്ചു മഹീന്ദ്ര സൈലോ കാറാണ് ഇവർ വാങ്ങിയത് പിന്നീട് വ്ലോഗിൽ യാത്രാ വിവരണങ്ങളിടാൻ മണാലിയിലും ലഡാക്കിലും വരെ പോയത് ഈ കാറും കൊണ്ടായിരുന്നു മലൈ മല്ലൂസ് എന്നാണ് റാഷിദിയുടെ വ്ളോഗിന്റെ പേര് കാര്യമായ കാഴ്ചക്കാരൊന്നും മിക്ക വീഡിയോകൾക്കും ഇല്ല എങ്കിലും ചിലതിന് ഇരുപത്തിയാറായിരം ഇരുപത്തിരണ്ടായിരം എന്നിങ്ങനെയാണ് യൂട്യൂബിൽ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആയിരുന്നു ഭക്ഷണ ഐറ്റങ്ങളുടെ കഥകൾ പറഞ്ഞാണ് ആദ്യം വ്ളോഗ് തുടങ്ങിയതെങ്കിലും പിന്നീട് വ്യത്യസ്തമായ വീഡിയോകളും ചെയ്തു തുടങ്ങി യാത്രാ വിവരണങ്ങൾക്കാണ് പിന്നെ കാഴ്ചക്കാരുള്ളത് മണാലിയിലെയും ലഡാക്കിലെയും വീഡിയോകൾക്ക് കുറച്ച് കാഴ്ചക്കാർ കൂടുതലുണ്ടായിരുന്നു ആറുമാസം പ്രായമുള്ള മക്കൾ ഉണ്ടായ ശേഷം പിന്നീട് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല അറുപത്തി എട്ടുകാരനെ ഹണി ഷാപ്പിൽ പണം തട്ടിയത് ഇവർ താമസിച്ചിരുന്ന ആലുവയിലെ ഫ്ളാറ്റിൽ എത്തിച്ചു തന്നെയായിരുന്നു ഇവിടെയായിരുന്നു ദമ്പതികളുടെ താമസം പിന്നീട് അറസ്റ്റിലാവുന്നതിന്റെ ഒരാഴ്ച മുൻപാണ് ആലുവയിലെ ഫ്ളാറ്റ് ഒഴിവാക്കി തൃശൂരിൽ വാടക വീട് എടുത്തത് എണ്ണായിരം രൂപയോളമാണ് തൃശ്ശൂരിൽ ഇവർ താമസിക്കുന്ന വീടിന്റെ വാടക പേരിന് വ്ലോഗുണ്ടെങ്കിലും ഇതിൽ നിന്നും കാര്യമായ വരുമാനമൊന്നും വരാതിരുന്നതോടെയാണ് ഏതെങ്കിലും വിധത്തിൽ പണം നല്ല ണമെന്ന് ദമ്പതികൾ തീരുമാനിക്കുന്നത് ഇതിനാണ് അറുപത്തിയെട്ടുകാരനെ തന്നെ കരുവാക്കിയത് സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഇദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് പ്രലോഭിപ്പിച്ചാണ് റാഷ്ട്ര അവശത്താക്കിയത് തങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസകരമായ അവസ്ഥയാണ് എന്നും ഹോട്ടൽ ബിസിനസ് ആരംഭിക്കാനാണ് എന്നും പറഞ്ഞാണ് പണം തട്ടിയെടുത്തത് ആദ്യം കഴിയുന്ന രീതിയിൽ ഇയാൾ സഹായം നൽകിയെങ്കിലും പിന്നീടാണിത് ചതിയാണ് എന്നും എത്ര നൽകിയാലും അവസാനിക്കാത്ത ചതിക്കുഴിയിലാണ് താൻ എത്തിയിരിക്കുന്നത് എന്നും അറുപത്തിയെട്ടുകാരനും മനസ്സിലാക്കിയത് പിന്നീടാണ് ആലുവ ിലെ ഫ്ളാറ്റിൽ വെച്ച് തന്നോടൊപ്പം പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങിയത് ഒരു വർഷത്തോളമാണ് തവണകളായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഫേസ്ബുക്കിലൂടെ താൻ ട്രാവൽ വ്ലോഗർ ആണ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയാണ് വയോധികനുമായ റാഷിദ അടുത്തത് മലപ്പുറം താനൂർ സ്വദേശിയായ റാഷിദയുടെ ഭർത്താവും കേസിലെ പ്രതിയും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന നിഷാദ് തൃശൂർ കുന്നംകുളം സ്വദേശിയാണ് തൃശൂരിലാണ് റാഷിദ താമസിക്കുന്നത് എങ്കിലും ഇരയെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടെയാണ് പരിചയപ്പെട്ടത് താനൂരിൽ നിന്നും കിലോമീറ്ററുകൾ വ്യത്യാസമുള്ള മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശിയായ അറുപത്തിയെട്ടുകാരനാണ് ഹണി ട്രാപ്പിന് ഇരയായത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പ്രമുഖ വ്യാപാരിയായ അറുപത്തിയെട്ടുകാരനാണ് റാഷിദ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് ഫേസ്ബുക്ക് വഴി സൗഹൃദം സ്ഥാപിച്ച് ഇരുവരും തമ്മിൽ ചാറ്റിംഗും പതിവായി ഫേസ്ബുക്ക് വഴി അറുപത്തിയെട്ടുകാരനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ റാഷിദയ്ക്ക് കഴിഞ്ഞു ഇതിനിടയിൽ ചെറിയ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം സൗഹൃദം വളർന്നതോടെ നേരിട്ട് കാണണമെന്ന് റാഷിദ ആവശ്യപ്പെടുകയായിരുന്നു റാഷിദയുടെ ക്ഷണപ്രകാരമാണ് അറുപത്തിയെട്ടുകാരൻ ആലുവയിലെ ഫ്ളാറ്റിൽ എത്തുന്നത് തന്റെ ഭർത്താവ് പ്രശ്നക്കാരനൊന്നുമല്ല എന്നും പേടിക്കേണ്ടതില്ല എന്നുമാണ് റാഷിദ അറുപത്തിയെട്ടുകാരനെ വിശ്വസിപ്പിച്ചത് ഭർത്താവ് ഇതിനെല്ലാം സമ്മതം നൽകുന്ന ആളാണ് എന്നാണ് റാഷിദ പറഞ്ഞിരുന്നത് റാഷിദയുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഫ്ളാറ്റിലെത്തിയ അറുപത്തി എട്ടുകാരനെ ദമ്പതികൾ രഹസ്യമായി കൊടുക്കുകയായിരുന്നു ഫ്ളാറ്റിൽ രഹസ്യമായി ക്യാമറ സ്ഥാപിച്ച് റാഷിദ ും നിഷാദും ചേർന്ന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് പിന്നീട് ഭീഷണി തുടർന്നത് അറുപത്തിയെട്ടുകാരനെ ഹണി ഷാപ്പിൽ കുടുക്കിയ റാഷിദിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചത് ആറുമാസം പ്രായമുള്ള ഇരട്ട കുട്ടികളെ പരിഗണിച്ചാണ് മാതാവ് ജയിലിലായാൽ പിഞ്ചുകുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരപ്പനങ്ങാടി കോടതി പ്രതിയായ റാഷിദിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അതേസമയം കേസിൽ റാഷിദിയോടൊപ്പം തന്നെ പങ്കാളിയായ ഭർത്താവ് നാലകത്ത് നിഷാദിനെ തിരൂർ സബ് ജയിലിൽ റിമാൻഡിലാക്കി